ആദിയിൽ വിശ്വം മെനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു ആവായി അഗ്നിയായി തന്നാത്മവർഷം എല്ലാരും വാഴ്ത്തുന്നൊരാതൃത്വൈകനാദം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹാലേലൂയ. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകരെയും ഡിവൈൻ വോയിസ് വചന ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മൾ ഒരു സുവിശേഷ ഭാഗം കേൾക്കാൻ പോവുകയാണ്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 5:1 വചനങ്ങൾ. വിശുദ്ധ ലൂക്ക 5:1. ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. അവൻ ഗനേസരത്ത് തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. ഇതാ ഈശോരടുത്ത് നമ്മൾ വചനത്തിൽ വായിക്കുന്നു, ധാരാളം പേർ തിങ്ങിക്കൂടി എന്ന് വായിക്കുകയാണ്. ഈശോ എവിടെയൊക്കെ പോയോ അവിടെയെല്ലാം ധാരാളം പേർ യേശുവിൻ്റെ ചുറ്റുമുണ്ടായിരുന്നു. എന്തിനാണ് ഇവർ യേശുവിൻ്റെ ചുറ്റും കൂടിയത്? അവർ യേശുവിൻ്റെ ചുറ്റും കൂടിയത് വചനം പറയുകയാണ്, യേശുവിൽ നിന്ന് വരുന്ന വചനങ്ങൾ കേൾക്കാനും ആ വചനത്തിലൂടെ സമാധാനവും സൗഖ്യവും സ്വീകരിക്കാനാണ് ജനങ്ങൾ യേശുവിന് ചുറ്റും തിങ്ങിക്കൂടിയത്. വചനം പറയുകയാണ്, അവൻ ഗനേസരത്ത് തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. ഗനേസരത്ത് തടാകം എന്ന് പറയുന്നതും ഗലീലി കടൽ എന്ന് പറയുന്നതും അല്ലെങ്കിൽ തിബേരിയാസ് കടൽ എന്ന് പറയുന്നതും ഒരേ സ്ഥലം തന്നെയാണ്. യേശു ഈ തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. രണ്ട് വള്ളങ്ങൾ കരയോട് അടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. രണ്ട് വള്ളങ്ങൾ ഈശോ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്ന് ഇറങ്ങി, വള്ളത്തിൽ നിന്നിറങ്ങി വല കഴുകിക്കൊണ്ടിരിക്കുകയാണ്. വചനം പറയുകയാണ്, വള്ളങ്ങളിൽ ഒന്ന് ശിമയോൻ്റേതായിരുന്നു. യേശു അതിൽ കയറി. പ്രിയപ്പെട്ടവരെ, യേശുവിനെക്കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്. യേശുവിൻ്റെ ശക്തിയെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതാ വള്ളങ്ങളിൽ ഒന്ന് ശിമയോൻ്റേതാണ്. അതിനുള്ളിലേക്ക് യേശു കയറി ഇരുന്നു. വചനം പറയുകയാണ്, യേശു അവനോട് പറഞ്ഞു, കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കുക. കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കാനായിട്ട് ഈശോ ശിമയോനോട് ആവശ്യപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, കരയിൽ നിന്ന് അല്പം അകലേക്ക് മാറ്റി നിർത്താൻ ഈശോ പറയുകയാണ്. ഇതാ കർത്താവ് തൻ്റെ ശിഷ്യത്വത്തിലേക്ക് ശിമയോനെ വിളിക്കുന്ന രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോ ശിമയോനോട് പറയുകയാണ്, കരയിൽ നിന്ന് അല്പം അകലേക്ക് വഞ്ചി നീക്കി നിർത്തുക. എന്നിട്ട് ഈശോ ആ വഞ്ചിയുടെ ഉള്ളിൽ കയറിയിരുന്നു. ഈശോ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇതാ ഒരു വ്യക്തി പഠിപ്പിക്കുന്നത് യഹൂദ പാരമ്പര്യമനുസരിച്ച് ഒരു റബ്ബിയാണ്. ആ റബ്ബി പഠിപ്പിക്കുമ്പോൾ മറ്റുള്ളവരെല്ലാം ശ്രദ്ധാപൂർവം അത് കേൾക്കും. ഈശോ വഞ്ചിയിൽ ഇരുന്നു എന്ന് വചനം പറയുകയാണ്. ഈശോ മലമുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, തടാകത്തിൻ്റെ തീരത്ത് പഠിപ്പിച്ചിട്ടുണ്ട്, വഞ്ചിയിലിരുന്ന് ഈശോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇതാ ഒരു റബ്ബിയാണ് പഠിപ്പിക്കാനായിട്ട് ഇരിക്കുന്നത്, ഇതാ അപ്പസ്വലന്മാർ, ഇതാ ശിഷ്യന്മാർ ഈ കടലിൻ്റെ തീരത്തിരുന്ന് കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാ പഠിപ്പിച്ച് തീർന്നപ്പോൾ യേശു ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി വീണ്ടും വലയിറക്കുക, ആഴത്തിലേക്ക് നീക്കി വീണ്ടും വലയിറക്കുക എന്ന് ശിമയോനോട് ഈശോ ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇതിൻ്റെ അർത്ഥം? എല്ലാം അറിയുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ കർത്താവിന് എല്ലാ കാര്യങ്ങളും അറിയാം. ഈ ഗലീലി കടലിൻ്റെ തീരത്ത് കർത്താവ് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ തളർന്ന ഹൃദയവുമായി തളർന്ന ശരീരവുമായി നിൽക്കുന്ന ശിമയോനെയും കൂട്ടുകാരെയും യേശു കണ്ടിരുന്നു. വചനം പറയുകയാണ്, സങ്കീർത്തനം 14 വചനം പറയുകയാണ്, ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നു, തന്നെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാ ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളെ കാണുന്നവനാണ് അവിടുന്ന്. സങ്കീർത്തനം 139 പറയുന്നത് പോലെ, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു, ഒരു വാക്ക് എൻ്റെ നാവിൻ തുമ്പിൽ വരുന്നതിന് മുമ്പേ കർത്താവെ അത് അറിയുന്നു എന്ന് വചനം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ്റെ തളർച്ചയും ഭാരവും എല്ലാം അറിയുന്ന ഈശോ തളർന്ന് വല കഴുകി വീട്ടിലേക്ക് പോകാൻ തുടങ്ങുന്ന ശിമയോനോടും കൂട്ടുകാരോടും പറയുകയാണ്, ആഴത്തിലേക്ക് നീക്കി വീണ്ടും വലയിറക്കുക. ഇത് അവരൊരു ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് തളർന്നിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഈശോ പറയുകയാണ്, നീ വീണ്ടും വലയിറക്കുക. ഉടനെ തന്നെ ശിമയോൻ പറയുന്ന മറുപടി നമുക്ക് ശ്രദ്ധിക്കാം. ശിമയോൻ പറയുകയാണ് 5 വചനം, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചതാണ്. അവൻ വിളിക്കുന്നത് ഗുരു എന്നാണ്. രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു. ഇതാ, നീ ഒരു ഗുരുവാണ്, അങ്ങനെ റബ്ബിയാണ്, പക്ഷേ ഞങ്ങൾക്ക് ഈ സ്ഥലം നന്നായിട്ടറിയാം. രാത്രി മുഴുവൻ ഇവിടെ അധ്വാനിച്ച് തളർന്നവരാണ് ഞങ്ങൾ. എന്നിട്ട് ശിമയോൻ പറയുകയാണ്, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഒരിക്കൽ കൂടി വലയിറക്കാം. പ്രിയപ്പെട്ടവർ, ഈശോ പറഞ്ഞതുകൊണ്ട് മാത്രം ശിമയോൻ പറയുകയാണ്, നീ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വീണ്ടും വലയിറക്കാം. കാരണം ഇന്നലെ വൈകുന്നേരം മുതൽ ഈ കടലിൽ അധ്വാനിച്ചവരാണ് ഞങ്ങൾ. നമുക്കറിയാം, ശിമയോനും കൂട്ടരും എല്ലാം ഈ ഗലീലി കടലിൻ്റെ തീരത്ത് ജനിച്ചു വളർന്നവരാണ്. മാത്രമല്ല, യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഭൂരിഭാഗവും ഗലീലി കടലിൻ്റെ തീരത്ത് നിന്നുള്ളവരാണ്. നമുക്കറിയാം, യോഹന്നാൻ സ്നാപക യോഹന്നാൻ്റെ ശിഷ്യനായിരുന്നു, ചില ശിഷ്യന്മാർ സ്നാപക യോഹന്നാൻ്റെ കൂടെയുള്ളവരുമായിരുന്നു. ഇതാ ഈശോ അവരോട് പറഞ്ഞു, വീണ്ടും വലയിറക്കുക എന്ന് പറഞ്ഞപ്പോൾ ശിമയോൻ പറയുകയാണ്, ഈ ഗലീലി കടലിൻ്റെ തീരത്ത് ജനിച്ച ഞങ്ങൾക്ക് ഈ കടലിൽ എവിടെയാണ് മീനുള്ളതെന്നെല്ലാം കൃത്യമായിട്ടറിയാം, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വീണ്ടും വലയിറക്കാം. അങ്ങനെ ശിമയോൻ പറയാനുള്ള കാരണം എന്താണ്? പ്രിയപ്പെട്ടവരെ, ഈ കടലിനെക്കുറിച്ച് നന്നായിട്ട് ഗ്രാഹ്യമുണ്ടായിരുന്ന ശിമയോൻ പറയുകയാണ്, എനിക്ക് നന്നായിട്ട് ഈ കടലിനെക്കുറിച്ച് അറിയാം, എവിടെയാണ് മീൻ കിട്ടുന്ന സ്ഥലമെന്ന് എനിക്കറിയാം, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വീണ്ടും വലയിറക്കാം എന്ന് പറയാൻ കാരണം കർത്താവിൻ്റെ വചനം കേട്ടതുകൊണ്ടാണ് ശിമയോൻ പറയുന്നത്, നീ പറഞ്ഞതുകൊണ്ട് വീണ്ടും ഞാൻ വലയിറക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവവചനം കേട്ട് അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച പത്രോസ് പറയുകയാണ്, ഞാൻ വീണ്ടും വലയിറക്കാം. ഇത് അവൻ്റെ ക്ഷീണമെല്ലാം വിട്ടുപോയി, അവൻ്റെ തളർച്ചയെല്ലാം നീങ്ങി. അവൻ പറയുകയാണ്, ഞാൻ വീണ്ടും വലയിറക്കാം. എന്നിട്ട് ശിമയോൻ വലയുമായി ഇതാ വീണ്ടും ആ കടലിലേക്ക് പോവുകയാണ്. അവൻ കർത്താവ് പറഞ്ഞതുപോലെ വീണ്ടും അവൻ വലയിറക്കി. 6 വചനം പറയുകയാണ്, വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. വചനം പറയുകയാണ്, അവരുടെ വല കീറിത്തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരുന്ന ശിമയോനോട് ഈശോ പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി നീ വലയിറക്കുക എന്ന് പറഞ്ഞപ്പോൾ അവനതനുസരിച്ചു. കാരണം കർത്താവ് പഠിപ്പിച്ചതിന് ശേഷം, വചനം പറഞ്ഞതിന് ശേഷമാണ് ശിമയോനോടും കൂട്ടുകാരോടും പറയുന്നത്, ഒരിക്കൽ കൂടി നിങ്ങൾ വലയിറക്കുക. ഇതാ അവർ വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി എന്ന് മാത്രമല്ല, അവരുടെ വല കീറിത്തുടങ്ങുകയും ചെയ്തു. ഇതാ അവർ മറ്റേ വള്ളത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. മറ്റേ വള്ളത്തിലുണ്ടായിരുന്നവർ വന്നു. അപ്പോൾ 2 മുങ്ങാറാകോളം മത്സ്യം നിറച്ചു. 2 നിറയെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരെന്തിനു വേണ്ടി അധ്വാനിച്ചോ
അതിൻ്റെ ഫലം അവർക്കിപ്പോൾ കിട്ടി. അപ്പോൾ ഇത് രണ്ട് വള്ളങ്ങളും നിറയെ മത്സ്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, എട്ടാമത്തെ വചനം പറയുകയാണ്, ശിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണു, എന്നിട്ട് കർത്താവേ എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായ ഈ സംഭവം ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയൊരു പരിവർത്തനം വരുത്തി, അവൻ്റെ മനസ്സിന് വലിയൊരു മാറ്റം വരുത്തി. ഇതാ തളർന്നിരുന്ന അവൻ്റെ മനസ്സിന്, തളർന്നിരുന്ന അവൻ്റെ ശരീരത്തിന് ഇതാ വലിയൊരു ആനന്ദം കിട്ടുകയാണ്. അത്ഭുതകരമായൊരു സംഭവം, ഒരിക്കലും നടക്കാത്തൊരു സംഭവം അദ്ദേഹം കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു പറഞ്ഞതനുസരിച്ച് അവൻ വലയിറക്കിയപ്പോൾ ധാരാളം മത്സ്യങ്ങൾ അവന് കിട്ടി. എന്നിട്ട് വചനം പറയുന്നു, അവൻ ആ വഞ്ചിയിൽ നിന്നിറങ്ങി യേശുവിൻ്റെ കാൽക്കൽ വീണു. യേശുവിൻ്റെ കാൽക്കൽ വീണ് അവൻ പറഞ്ഞു, കർത്താവേ എന്നിൽ നിന്ന് നീ അകന്നു പോകണമേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ് എന്ന് നിലവിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ നിലവിളിക്കാനുള്ള കാരണം വചനം പറയുകയാണ്, തങ്ങൾക്ക് കിട്ടിയ മീനിൻ്റെ പെരുപ്പത്തെപ്പറ്റി ശിമയോനും കൂടെ ഉണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ അവൻ്റെ പങ്കുകാരായ സെബദി പുത്രന്മാരായ യാക്കോബും യോഹന്നാനും വിസ്മയിച്ചു എന്ന് വചനം പറയുക. യേശു അവനോട് പറഞ്ഞു, ഭയപ്പെടണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും. പ്രിയപ്പെട്ടവരെ, വള്ളത്തിൽ നിന്നിറങ്ങി യേശുവിൻ്റെ കാൽക്കൽ വീണ് ജീവിതം അടിയറ വെച്ച് തൻ്റെ വിശ്വാസക്കുറവ് ഏറ്റുപറഞ്ഞ് തൻ്റെ പാപകരമായ അവസ്ഥ ഏറ്റുപറഞ്ഞ് നിലവിളിക്കുന്ന ശിമയോനോട് യേശു പറയുകയാണ്, നീ ഭയപ്പെടരുത്, ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും. ഹല്ലേലൂയ. അടുത്ത വചനം പറയുകയാണ്, ലൂക്ക 5:11, വള്ളങ്ങൾ കരയ്ക്ക് അടുപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. വള്ളങ്ങൾ കരയ്ക്കടുപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. എന്താണ് ഈ വചനത്തിൻ്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, ഒരു കാര്യത്തിന് വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, അവൻ എന്തിനു വേണ്ടി അധ്വാനിച്ചോ അത് ഉപേക്ഷിച്ച് അവനിതാ മറ്റൊരു വഴിയെ പോവുകയാണ്. അതിന് കാരണം എന്താണ്? അവൻ്റെ ഉള്ളിൽ വന്ന ഒരു വലിയ മാറ്റമാണത്. പ്രിയപ്പെട്ടവരെ, അവൻ്റെ അധ്വാനത്തിൻ്റെ ഫലം അവന് കിട്ടിയത് ഇപ്പോഴാണ്. അവരുടെ പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗത്തിലൂടെ കടന്നു വരുമ്പോൾ ഏതാനും ചിന്തകൾ എൻ്റെ ഉള്ളിലേക്ക് വരുന്നത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, എവിടെയാണോ നീ തളർന്നിരിക്കുന്നത്, എവിടെയാണോ നീ പരാജയപ്പെട്ടത്, അവിടെ നിനക്കൊരു വിജയം തരാൻ തയ്യാറായി നിൽക്കുന്ന ക്രിസ്തുവാണ് നിൻ്റെ കൂടെയുള്ളത്. ഹല്ലേലൂയ. ഇതാ ഇവിടെ പകലന്തിയോളം അധ്വാനിച്ച ശിമയോനും കൂട്ടുകാരും തളർന്ന് വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഇതാ യേശു കടന്നു വരികയാണ്. ഇതാ യേശു വചനത്തിലൂടെ അവൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു ചെന്നു. വചനം കടന്നു വന്നപ്പോൾ അവൻ എന്തെന്നില്ലാത്ത ആനന്ദവും ധൈര്യവും വന്നു, വിശ്വാസത്തിൽ വളർച്ചയുണ്ടായി. അപ്പോൾ യേശു പറഞ്ഞ് അവൻ ചെയ്യുകയാണ്, അവൻ എവിടെ തളർന്നോ എവിടെ പരാജയപ്പെട്ടോ ഇതാ അവിടെ അവന് ക്രിസ്തു യേശു വിജയം നൽകുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ കാര്യം, തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40:29 മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുന്നു, തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ബലഹീനനെ അവിടുന്ന് ശക്തിപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാ ഈ വള്ളവും വലയും എല്ലാം കരക്കടുപ്പിച്ച് നിറഞ്ഞ മത്സ്യങ്ങളെല്ലാം കരക്കടുപ്പിച്ച് അവനെല്ലാം ഉപേക്ഷിച്ചു എന്ന് വചനം പറയുകയാണ്. കാരണം ഇതെല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവിനെ അവന് ജീവിതത്തിലേക്ക് കിട്ടി. സൃഷ്ടാവിന് ജീവിതത്തിലേക്ക് കിട്ടിയതുകൊണ്ട് അവന് മറ്റുള്ളതെല്ലാം അപ്രധാനമായിട്ട് മാറി. ഹല്ലേലൂയ. അതുകൊണ്ട് അവനെല്ലാം ഉപേക്ഷിച്ച് ഈശോയെ അനുഗമിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ മത്സ്യങ്ങൾക്കൊന്നും ആത്മാവില്ല. ഈശോ അവനോട് പറയുകയാണ്, ഇപ്പോൾ മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. കാരണം മനുഷ്യർക്കാണ് ആത്മാവുള്ളത്, മത്സ്യങ്ങൾക്ക് ആത്മാവില്ല. മാത്രമല്ല, ഈ വലയ്ക്ക് ധാരാളം ലിമിറ്റേഷൻസ് ഉണ്ട്, ഒത്തിരി പരിധി ഈ വലയ്ക്കുണ്ട്. ഈ പരിധിക്കപ്പുറത്തേക്ക് വല വീശാൻ പറ്റില്ല. മാത്രമല്ല, ഈ വലയ്ക്കുള്ളിൽ കയറുന്ന മത്സ്യങ്ങൾക്കും ഒരു പരിധിയുണ്ട്. ഇതാ അവർ വല ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ പരിധികളില്ലാത്ത ഒരു ലോകത്തിലേക്ക് അവർ പ്രവേശിച്ചു, പരിധികളില്ലാത്ത ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് അവർ പ്രവേശിച്ചു, ലോകത്തിൻ്റെ മുഴുവൻ സ്വന്തമായിട്ട് അവൻ മാറുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നീ യേശുവിനെ സ്വീകരിക്കുന്ന സമയത്ത്
പരിധികളില്ലാത്ത ഒരു ലോകത്തിലേക്ക് നീ കടന്നു വരികയാണ്. നിത്യതയോളം നീളുന്നൊരു ബന്ധത്തിലേക്ക് നീ കടന്നു വരികയാണ്. ഇതാ അവർ മത്സ്യത്തെ ഉപേക്ഷിച്ചു, വലയും ഉപേക്ഷിച്ചു, വള്ളവും ഉപേക്ഷിച്ചു. ഈ വള്ളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇതെപ്പോഴും ഓളത്തിനനുസരിച്ച് ഇത് ചാഞ്ചാടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ആടി ഉലയുന്ന ഒരു ജീവിതമായിരുന്നു അവൻ്റേത്, സ്റ്റേബിൾ അല്ലാത്ത ഒരു ജീവിതമായിരുന്നു ശിമയോൻ്റേത്. എന്നാലിതാ അവൻ വള്ളം ഉപേക്ഷിച്ചു. ഇങ്ങനെ ആടി ഉലഞ്ഞു നിൽക്കേണ്ടവനല്ല നീ. നീ ക്രിസ്തുവിൻ്റെ കൂടെയാണെങ്കിൽ നിനക്ക് പ്രത്യാശയുണ്ട്, നിനക്ക് ധൈര്യമുണ്ട്. ഇതാ ക്രിസ്തു നിൻ്റെ കൂടെയുണ്ട്. ആയതിനാൽ ഇതാ ഉറച്ചൊരു വ്യക്തിത്വത്തിലേക്ക്, ഉറപ്പുള്ളൊരു വിശ്വാസത്തിലേക്ക് കർത്താവിനെ കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ടവരെ, ഉറപ്പില്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയാണ് നീ അധ്വാനിക്കുന്നതെങ്കിൽ നീ ക്രിസ്തുവിൻ്റെ കൂടെയല്ല. ക്രിസ്തുവിൻ്റെ കൂടെയാണ് നീ അധ്വാനിക്കുന്നതെങ്കിൽ അവിടെ നിനക്ക് ഫലം കിട്ടും. നമ്മൾ ചിന്തിക്കേണ്ടത്, നീ അധ്വാനിച്ചിട്ട് നിനക്കൊരു ആനന്ദമില്ലെങ്കിൽ, ഒരു സന്തോഷമില്ലെങ്കിൽ, ഫലം കാണുന്നില്ല എങ്കിൽ ക്രിസ്തുവിനെ നീ വിളിക്കുക. ഇതാ അവൻ നിൻ്റെ ഹൃദയവാതിൽക്ക് വന്ന് നിൽക്കുകയാണ്. വെളിപാട് 3:20 നമ്മൾ വായിക്കുന്നു, ഇതാ ഞാൻ നിൻ്റെ ഹൃദയവാതിൽക്കിൽ വന്ന് നിൽക്കുന്നു, എൻ്റെ സ്വരം കേട്ട് നീ വാതിൽ തുറന്നാൽ ഞാൻ നിൻ്റെ ഉള്ളിലേക്ക് വരും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങൾ നമ്മൾ തുറന്നു കൊടുക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് അവൻ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ആ ക്രിസ്തുവിനെ നീ സ്വീകരിക്കുക. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഇതാ സമയം പൂർത്തിയായിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇതാ സ്വർഗരാജ്യം നിൻ്റെ തൊട്ടു മുമ്പിൽ, ഈശോ നിൻ്റെ തൊട്ടു മുമ്പിൽ നിൽക്കുകയാണ്. ആ ഈശോയെ നീ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് ഈ അവസരങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. കുറേ കാലങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ട ഒരു കുടുംബം, പിന്നീട് ഏകദേശം 7 വർഷങ്ങൾക്ക് ശേഷം അവരെ കാണാനായിട്ടിടയായി. അവരുടെ ഒരു പ്രശ്നം സ്വന്തമായിട്ടൊരു വീടില്ല എന്നുള്ളതായിരുന്നു. ആ സമയത്ത് എങ്ങനെയോ അവർക്ക് സ്വന്തമായി ഒരു വീട് ലഭിച്ചു. അവരുടെ സഹോദരൻ അവർക്ക് കൊടുത്ത ഒരു വീടാണ്, തൽക്കാലത്തേക്ക് താമസിക്കാനായി. അവരൊരു വാടക വീട്ടിലായിരുന്നു. അപ്പോൾ ആ വാടക വീട്ടിലായിരുന്നപ്പോൾ അവരെന്നും പ്രാർത്ഥനാ സഹായം ചോദിക്കുമായിരുന്നു, ഞങ്ങൾക്കൊരു സ്വന്തമായൊരു ഭവനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഏതായാലും അവരുടെ മൂത്ത സഹോദരൻ ഒരു ഭവനം അവർക്കായിട്ട് വിട്ടുകൊടുത്തു. ആ വീട്ടിൽ വാടക കൊടുക്കാതെ അവർ താമസം ആരംഭിക്കുക. അപ്പോൾ ആ വീട്ടിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി അവരെന്നെ ക്ഷണിച്ചു. അവരുടെ ക്ഷണം സ്വീകരിച്ച് പ്രാർത്ഥിക്കാനായി വീട്ടിൽ ചെന്നപ്പോൾ, പ്രാർത്ഥന തുടങ്ങുന്ന സമയത്ത് ഭയങ്കരമായൊരു ഭാരവും അസ്വസ്ഥതയും എനിക്ക് അനുഭവപ്പെട്ടു. മാത്രമല്ല, മദ്യത്തിൻ്റെ ഒരു മണം വന്നപ്പോൾ ഞാൻ ആ സഹോദരനോട് ചോദിച്ചു, സഹോദര മദ്യപിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അദ്ദേഹം തുറന്നു പറഞ്ഞു, ഞാൻ അതെ സർ, ഞാൻ മദ്യപിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഏതായാലും എനിക്ക് ആ സഹോദരനോട് അനുകമ്പ തോന്നി. എങ്കിലും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ മദ്യപാനം നിർത്തണം. ഒന്ന്, മദ്യപാനം വചനത്തിനെതിരാണ്. മദ്യപാനം കൊണ്ട് നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് പോകുള്ളൂ. അതുകൊണ്ട് നമ്മളിത് നിർത്താൻ ഒരു തീരുമാനം എടുക്കണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എത്ര വർഷമായി ഇത് ആരംഭിച്ചിട്ട്? അപ്പോൾ അദ്ദേഹത്തിന് 58 വയസ്സ് പ്രായമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഏകദേശം 45 വർഷത്തോളമായി ഞാൻ ഈ മദ്യപാനത്തിന് അടിമയാണ്. അദ്ദേഹത്തിന് 2 മക്കളുണ്ട്. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, പലതവണ നിർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ സാധിച്ചിട്ടില്ല. ഞാൻ ധ്യാനം കൂടിയിട്ടുണ്ട്, എങ്കിലും 1-2 മാസമൊക്കെ കഴിയുമ്പോൾ വീണ്ടും പ്രലോഭനത്തിൽ വീഴുകയും ഞാനിങ്ങനെ മദ്യത്തിൽ അടിപ്പെട്ടു പോവുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഏതായാലും ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഹൃദയത്തിലൊരു തീരുമാനം ക്രിസ്തുവിനോട് ചേർന്നെടുക്കുക. യേശു നിന്നെ സഹായിക്കും. യേശുവിനോട് ചേട്ടൻ പ്രാർത്ഥിക്കുക. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ പറഞ്ഞു, ഇനി വീട്ടിലുള്ള ബാക്കിയുള്ള മദ്യക്കുപ്പികളൊക്കെ കൊണ്ടുവരിക, അത് നശിപ്പിച്ച് കളയുക എന്ന് പറഞ്ഞു. ഏതായാലും അദ്ദേഹം അങ്ങനെ ചെയ്തു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന് ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇന്ന് മുതൽ യേശുവിൻ്റെ കൂടെ അധ്വാനിക്കുക, യേശുവിനെ വിളിക്കുക, യേശുവിനെ സ്വീകരിക്കുക. അപ്പോൾ ഞാൻ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടൻ പ്രായോഗികമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, ഇന്ന് മുതൽ വിശുദ്ധ കുർബാനയ്ക്ക് പോവുക, സാധിക്കുന്നിടത്തോളം ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുക, എന്നിട്ട് 1 മണിക്കൂർ ഈശോയെ ആരാധിക്കുക, തിരിച്ച് വീട്ടിൽ വന്ന് 1/2 മണിക്കൂറെങ്കിലും ബൈബിൾ വായിക്കുക. നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഈശോ പ്രവർത്തിച്ചു തുടങ്ങും. ഹാലലിയ, ഹാലലിയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, ദൈവത്തെ ആരാധിച്ചു തുടങ്ങുക. ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. യേശുവിൻ്റെ കൂടെ അധ്വാനിച്ചു തുടങ്ങുക. അപ്പോൾ
നമ്മുടെ പ്രവൃത്തിക്ക് ഒരു ഫലമുണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും നിരാശയിലേക്കും കുറ്റബോധത്തിലേക്കും പോകാൻ സാധ്യതയുണ്ട്. ഏതായാലും ആ സഹോദരൻ അത് അംഗീകരിച്ചു. പിറ്റേ ദിവസം മുതൽ ആ ഒരു കുമ്പസാരിച്ചതിന് ശേഷം വിശുദ്ധ കുർബാനയ്ക്ക് പോകാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. ഞാൻ അവരോട് പറഞ്ഞു, ഒരു മൂന്നാഴ്ചക്കാലം ഇങ്ങനെ ചെയ്യുക, അതിനുശേഷം ആ ഫലം എന്താണെന്നൊന്ന് പറയുക. ഏതായാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാഴ്ചക്കാലം അവർ ഒരു മണിക്കൂർ പള്ളിയിൽ പോയി ആരാധിക്കാനായിട്ട് തീരുമാനമെടുത്തു. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ തീരുമാനമെടുത്തു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കുർബാനയ്ക്കും ആരാധനയ്ക്കും പോകും മുമ്പ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് കുമ്പസാരിക്കണം. അങ്ങനെ അവർ ചെയ്തു. ഏതായാലും ഏഴാമത്തെ ദിവസമായപ്പോൾ അവർ ഫോൺ വിളിച്ച് ഇങ്ങനൊരു കാര്യം പറഞ്ഞു, ഇതാ കുറേ നാളുകളായി വീട്ടിൽ വരാതിരുന്ന മകൻ ഇതാ ഏഴാം ദിവസം, ഇവർ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ഏഴാം ദിവസമായപ്പോൾ സന്തോഷത്തോടെ മകൻ വീട്ടിലേക്ക് വന്നു. വളരെ നാളുകളായി ആ മകൻ വരാറില്ലായിരുന്നു. മകൻ വീട്ടിലേക്ക് വന്നു, മകള് വീട്ടിലേക്ക് വന്നു, എന്നില്ലാത്ത ആനന്ദമുണ്ടായി. അതിനുശേഷം അവർ പറയുകയാണ്, ആ ആഗ്രഹം തന്നെ ഉള്ളിൽ നിന്ന് വിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ, യേശുവിൻ്റെ കൂടെ അധ്വാനിക്കാൻ തുടങ്ങിയപ്പോൾ എന്തെന്നില്ലാത്ത ആനന്ദം അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് കിട്ടി. അദ്ദേഹം പറയുകയാണ്, മൂന്ന് കാര്യങ്ങൾ എനിക്ക് സംഭവിച്ചു. ഒന്ന്, എൻ്റെ ഭയം അങ്ങ് വിട്ടുപോയി. എനിക്ക് ഭയങ്കര ഭയമായിരുന്നു, വ്യക്തികളെയൊക്കെ ഭയം, ആകുലത, ഭാവിയെക്കുറിച്ച് ഓർത്തോർത്ത് ഭയവും ആകുലതയൊക്കെ ആയിരുന്നു. ഇതാ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ, യേശുവിനെ സ്വീകരിച്ചങ്ങ് കഴിഞ്ഞപ്പോൾ ആ ഭയവും ആകുലതയും വിട്ടുപോയി. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞതാണ്, എന്തെന്നില്ലാത്തൊരു സന്തോഷം ഇപ്പം എൻ്റെ ഉള്ളിലുണ്ട്, എന്തെന്നില്ലാത്തൊരു ആനന്ദം എൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെയൊരു സംഭവം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇത്രയും ആനന്ദം യേശു തരും, ഇത്രയും സന്തോഷം യേശു തരും എന്നുള്ളത് എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞതാണ്, ഇതാ പണ്ട് കാലത്ത് എൻ്റെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിയവർ അത് മൂന്ന് പേരെനിക്ക് തിരിച്ചു തന്നു. ഇതാ ഇപ്പോൾ എനിക്ക് ഒരു അത്യാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ട പണം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. ഇതാ ഞാൻ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ഇതാ എനിക്ക് കിട്ടാനുള്ള ദൈവം തരികയാണ്, ദൈവം വഴികളെ തുറന്നു കൊടുക്കുകയാണ്. ഫിലിപ്പി 4:19 വചനം പറയുകയാണ്, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും, എല്ലാം നൽകും എന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ ആ സഹോദരൻ എന്തൊന്നുമില്ലാത്തൊരു ആനന്ദത്തിലേക്ക് വന്നു. വീണ്ടും അദ്ദേഹം പറയുകയാണ്, കുടുംബ പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ, പക്ഷേ ഇതിനു മുമ്പ് എനിക്ക് ഭയങ്കര പല വിചാരവും അസ്വസ്ഥതയൊക്കെ ആയിരുന്നു, ഒരു സമയമൊന്നുമില്ലായിരുന്നു, കൃത്യസമയമൊന്നുമില്ല, ഏതെങ്കിലും ഒരു സമയത്തൊക്കെ നിങ്ങൾ ചെല്ലെങ്കിൽ ചെല്ലി, ഇല്ലെങ്കിലില്ല, അങ്ങനെയുള്ള രീതിയായിരുന്നു. എന്നാലിതാ ഇപ്പോൾ കൃത്യസമയത്ത് കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം ഞങ്ങളുടെ ഉള്ളിൽ വന്നു. അതിനു മുമ്പ് ഞങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു, ഭയങ്കര വഴക്കായിരുന്നു. അപ്പോൾ തന്നെയല്ല, വേണ്ടത്ര ആശയവിനിമയം ഒന്നുമില്ല, കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു എൻ്റെ വീട്ടിൽ. എന്നാലിപ്പോൾ ഇതാ ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ വ്യത്യാസം, ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കാൻ പറ്റുന്നു, ഭയങ്കരമായ ആനന്ദം ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ഉണ്ട്, ഞങ്ങൾ സന്തോഷത്തോടെയാണ് ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, പ്രിയപ്പെട്ടവർ നോക്കൂ, യേശു നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ എന്തെന്നില്ലാത്ത ആനന്ദം അവിടെ നമ്മുടെ വീട്ടിലേക്ക് തരും. ഇത് ഈ ലോകത്തിന് തരാൻ പറ്റുന്നതല്ല, ഈ ലോകത്തിൽ വസ്തുക്കൾക്ക് തരാൻ പറ്റുന്നതല്ല, ഈ ലോകത്തിൽ വ്യക്തികൾക്ക് തരാൻ പറ്റുന്നതല്ല, ഇത് ദൈവം നമുക്ക് തരുന്ന ഒരാനന്ദമാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ഒരു സമ്മാനമാണ് സമാധാനം. ഹല്ലേലൂയ. ഉദ്ധതനായ കർത്താവ് വലിയ സമാധാനം കൊണ്ട് ആ കുടുംബത്തെ നിറച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ഇതാണ്, ശിമയോൻ പത്രോസായിട്ട് മാറിയത് യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണ്. യേശുവിൻ്റെ വചനമനുസരിച്ച് അവൻ ജീവിതം ക്രമീകരിച്ചു കഴിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത ആനന്ദവും സമാധാനവും സൗഖ്യവും ആ മകനിൽ നിറഞ്ഞു. ഇതാ ശിമയോൻ പത്രോസായിട്ട് മാറി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വരുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിന് തന്നെ ഒരു മാറ്റം വരുന്നു, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുകയാണ്, നമ്മുടെ ബന്ധങ്ങൾ വളരുകയാണ്, നമ്മുടെ വിശാലമായൊരു ഹൃദയം, വിശാലമായൊരു ലോകത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ഈശോ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയങ്ങളിൽ ദൈവമായ കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുകയാണ്. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവമേ, അത്ഭുതകരമായ മീൻപിടുത്തത്തിലൂടെ ശിമയോനെ പത്രോസാക്കി മാറ്റി അവനെ അങ്ങയുടെ ശിഷ്യത്വത്തിലേക്ക് അങ്ങ് സ്വീകരിച്ച് യേശുവിലുണ്ടായിരുന്ന അതേ ശക്തിയും കൃപയും കൊടുത്തതുപോലെ ഞങ്ങളെയും അവിടുന്ന് സ്വീകരിക്കണമേ.
ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ, അത്ഭുതകരമായ പരിവർത്തനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രത്യേകം ഈശോയോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അത്ഭുതകരമായ മീൻപിടുത്തത്തിലൂടെ അവിടുന്ന് ശിമയോനെ പത്രോസാക്കി മാറ്റി അപ്പസ്തോല പ്രമുഖനായിട്ട് മാറ്റി, കർത്താവെ അങ്ങയെ അനുഗമിക്കാനും അങ്ങ് ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാനും അവനെ ശക്തനാക്കി. എവിടെ അവൻ പരാജയപ്പെട്ടുവോ അവിടെ അവന് വിജയം കിട്ടി, എവിടെ അവൻ തളർന്നുവോ അവിടെ അവൻ മഹത്വം കണ്ടു. യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും ഞങ്ങളിതാ അങ്ങേ ഹൃദയം കൊണ്ട് ക്ഷണിക്കുന്നു. ഞങ്ങൾ തളർന്നുപോയ മേഖലകളിൽ, ബലഹീനതയുടെ മേഖലകളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. പ്രത്യാശയായി, സ്നേഹമായി, സൗഖ്യമായി, ആനന്ദമായി അവിടുന്ന് കടന്നു വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. മഹിയിൽ വന്നു പിറന്നൊരു നാദം, കുരിശിൽ രക്ഷയൊരുക്കിയ നാദം, മരണം പോലും ഭയന്നൊരു നാദം, കരുണാമാരി ചൊരിഞ്ഞൊരു നാദം, ഒഴുകി ഒഴുകി ധരയിൽ നീളെ നീളെ മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം, ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം ജീവനം.